Probrandil ipolate WWE championaya Bobby Lashley serikim. WWE champion agenda oru wrestler alla. Ee plan muluvanum mattoru wrestlerku vendiyanu WWE create cheyathu pinneedu ee plan Bobby Lashley ku koduthathinu shesamaanu Lashley WWE champion aayathu. Appol adine kurichaanu ee video like povanekkodu munpu ഞാൻ ഇന്നലെ രാവിലെ ഒരു വീഡിയോ അപ്‌ലോഡ് ചെയ്തിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതായിരുന്നു നമ്മളെല്ലാവരും റോമൻ ഡ്രൂസ് സെത് സീന ഇങ്ങനെയെല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്നലെ ബാരൺ കോർബിന്റെ വീഡിയോ ഇട്ട സമയത്ത് വളരെയധികം നല്ല സപ്പോർട്ടാണ് നമ്മുടെ കമന്റ് സെക്ഷനിൽ കണ്ടത്. അപ്പോൾ അത് കണ്ട സമയത്താണ് വളരെയധികം സന്തോഷം തോന്നിയത്. കാരണം ബാരൺ കോർബനും ഒരു നല്ല റെസ്ലറാണ് എന്നുള്ള കാര്യം നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഇനി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബോബി ലാഷ്ലി മിസ്സിനെ വിട്ട് മണി ദി ബാങ്ക് ഡ്രൂ മെക്കൻടയറിന്റെ കയ്യിൽ ക്യാഷ് ഇൻ ചെയ്ത് WWE ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം മിസ്സിന്റെ കൂടെ ഫ്യൂഡ് ചെയ്ത് WWE ചാമ്പ്യൻ ആകുന്നതായിട്ടാണ് കാണിച്ചത്. പിന്നീട് റസൽമേനിയ ബാക്ക്ലാഷ് ഇതുപോലെയുള്ള സ്പെഷ്യൽസിൽ WWE ചാമ്പ്യൻഷിപ്പിന്റെ ഫ്യൂഡും ഹെലിനസൽ മാച്ചും എല്ലാം നടന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ശരിക്കും ഈ സ്ഥാനത്ത് WWE പ്ലാൻ ചെയ്തത് മുൻ NXT ചാമ്പ്യൻ ആയിരുന്ന കെയ്റ്റ്ലി എന്ന റെസ്ലറെയാണ്. അതായത് കെയ്റ്റ്ലി ആരും പ്രതീക്ഷിക്കാത്ത വിധം ഒരു ഹീൽ ക്യാരക്ടർ ചെയ്ത് ഡ്രൂ മെക്കൻടയറിനെ അറ്റാക്ക് ചെയ്ത് പിന്നീട് ഈ നടന്നിട്ടുള്ള എല്ലാ പ്ലാനുകളും അതുപോലെ തന്നെ ചെയ്യാനായിരുന്നു ഇവരുടെ പ്ലാൻ. അതായത് മിസ്സിനെ വിട്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുക, പിന്നീട് മിസ്സിന്റെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് വാങ്ങുക, പിന്നീട് ചാമ്പ്യനായി മുന്നോട്ട് പോകുക. ഈ പ്ലാനെല്ലാം കീത്തിലേക്ക് വേണ്ടിയാണ് WWE ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ കീത്തിലേക്ക് സംഭവിച്ച ചില ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഈ ഒരു പ്ലാൻ മുഴുവനും ബോബി ലാഷ്ലിയുടെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതേസമയം കീത്തിലി വളർന്നു വരുന്ന ഒരു റെസ്ലറാണ്. ഈ റെസ്ലർക്ക് വീണ്ടും WWE ചാമ്പ്യൻഷിപ്പിനുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യം ബോബി ലാഷ്ലിക്ക് കൊടുക്കാമെന്ന് ക്രിയേറ്റിവിറ്റി ടീമിലും ഇങ്ങനെ ഒരു സംസാരം നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ പ്ലാൻ എല്ലാം മൊത്തമായി ബോബി ലാഷ്ലിക്ക് പോയത്. എന്റെ അഭിപ്രായത്തിൽ ബോബി ലാഷ്ലിക്ക് ഈ ഒരു പ്ലാൻ കിട്ടിയത് നന്നായി എന്ന് ഞാൻ പറയൂ. കാരണം അദ്ദേഹം WWE വന്നതിന് ശേഷം കറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ ഒരു മിഡ് കാർഡ് റെസ്ലറായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പ്ലാനിന് എന്തുകൊണ്ടും അർഹൻ ബോബി ലാഷ്ലിയാണ്. കെയ്റ്റ്ലിക്ക് വരും കാലത്തിൽ നല്ല പ്ലാനും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുമായിരിക്കും. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ ആയിരിക്കേണ്ടത് കെയ്റ്റ്ലിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളും അതുകൂടാതെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും അത് ബോബി ലാഷ്ലിക്ക് പോയി. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.